ഫാത്തിമ ദർശനത്തെ പറ്റി നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. 1917 പോർച്ചുഗലിലെ ഫാത്തിമയിൽ ലൂസി, ജസീന്ത, ഫ്രാൻസിസ് എന്നീ മൂന്ന് ഇടയബാലർക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ് ഫാത്തിമ ദർശനം. പ്രത്യക്ഷീകരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയായിരുന്നു: 1. ലോകമഹായുദ്ധങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക. 2. ഈശോയുടെയും മറിയത്തിന്റെയും തിരുഹൃദയങ്ങൾ മനുഷ്യവംശത്തിന് വേണ്ടി കരുണയോടെ ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുക. 3. തീക്ഷ്ണതയോടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും അത്യുന്നതങ്ങളിലേക്ക് സമർപ്പിക്കുക. 1917 May 13 ഞായറാഴ്ചയാണ് കുട്ടികൾക്ക് മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. അന്നത്തെ സംഭവങ്ങളെക്കുറിച്ച് ലൂസിയുടെ വിവരണം ഇങ്ങനെയാണ്: സൂര്യനേക്കാൾ തേജസ്വിനിയായ ഒരു സ്ത്രീ രത്നമാണ് പ്രത്യക്ഷയായത്. അവൾ വെള്ളവസ്ത്രം ധരിച്ചിരുന്നു. ഒരു പളുങ്കുപാത്രത്തിലെ നിർമ്മല ജലത്തിന് സൂര്യപ്രകാശം ഏൽക്കുമ്പോഴുണ്ടാകുന്ന വെട്ടിത്തിളക്കത്തേക്കാൾ വലിയ പ്രകാശമായിരുന്നു അവൾ പൊഴിച്ചുകൊണ്ടിരുന്നത്. ലോകത്തിൽ സമാധാനം സ്ഥാപിക്കപ്പെടുന്നതിനായി എല്ലാ ദിവസവും ജപമാല ചൊല്ലുക. ഓരോ മാസത്തിലെയും 13 കണക്കാക്കി അടുത്ത 6 എന്നും ഒരേ സമയത്ത് നിങ്ങൾ ഇവിടെ വരിക എന്നീ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആരാണെന്നും എന്ത് ആഗ്രഹിക്കുന്നുവെന്നുമൊക്കെ പിന്നീട് പറയാം. June 13 രണ്ടാം പ്രത്യക്ഷീകരണത്തിൽ മാതാവ് ഇപ്രകാരം അറിയിച്ചു: എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലുക. ഓരോ രഹസ്യവും അവസാനിക്കുമ്പോൾ, ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന പ്രാർത്ഥന കൂട്ടിച്ചേർക്കണമെന്നുമാണ്. July 13 മൂന്നാം പ്രത്യക്ഷീകരണത്തിൽ മാതാവ് ഇങ്ങനെ അറിയിച്ചു: എല്ലാ ദിവസവും ലോകസമാധാനത്തിനും യുദ്ധം അവസാനിക്കുന്നതിനും വേണ്ടി ജപമാല രാജ്ഞിയുടെ സ്തുതിക്കായി ജപമാല ചൊല്ലുക. കാരണം അവൾക്കു മാത്രമേ ഇവ സാധിച്ചു തരുവാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, നിങ്ങൾ പുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ എൻ്റെ ഈശോയെ, ഇത് നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയും പാപികളുടെ മാനസാന്തരത്തിനും മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയത്തിന് എതിരായിട്ടുള്ള പാപങ്ങളുടെ പ്രവൃത്തിക്കും വേണ്ടിയാണ് എന്നും പറയുക. August 19 നാലാം പ്രത്യക്ഷീകരണത്തിൽ മാതാവ് പറഞ്ഞത് ഇപ്രകാരമാണ്: യുദ്ധം തീരണമെന്ന നിയോഗത്തിന് വേണ്ടി എല്ലാ ദിവസവും ജപമാല മുടക്കാതെ തുടരുക. September 13 മാതാവ് നൽകിയ വാഗ്ദാനം ഇതാണ്: ഒക്ടോബറിൽ ഞാൻ ഒരു അത്ഭുതം പ്രവർത്തിക്കും. October 13 അവസാനത്തെ പ്രത്യക്ഷീകരണം. ഞാൻ ജപമാല രാജ്ഞിയാണെന്ന് മാതാവ് ഉദ്ധീകരണം ചെയ്തത് അന്നാണ്. മുൻ വാഗ്ദാനമനുസരിച്ച് അന്ന് നടന്നതാണ് സൂര്യനൃത്തം എന്ന അത്ഭുതം. 25 ചുറ്റളവിലുള്ളവർക്ക് അനുഭവപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. സൂര്യഗോളം അതിവേഗം ചലിക്കുവാനും കറങ്ങുവാനും നൃത്തം ചെയ്യുവാനും തുടങ്ങി. ആ സമയത്തു തന്നെ അന്ധന്മാർ കാഴ്ചയുള്ളവരാകുവാനും ബധിരർ ശ്രവണശക്തിയുള്ളവരാകുവാനും മുടന്തർ ഊന്നുവടികൾ ഉപേക്ഷിച്ച് നടക്കുവാനും തുടങ്ങി. പ്രായശ്ചിത്തത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഭാഗമായി ഒട്ടനവധി പേർ മുട്ടിൽ എഴുഞ്ഞ് പ്രാർത്ഥിക്കുവാനും കരയുവാനും തുടങ്ങി. അന്തിമ വിജയം എൻ്റെ വിമല ഹൃദയത്തിൻ്റെതായിരിക്കും എന്ന അശരീരിയും കേൾക്കപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെ വാക്കുകളനുസരിച്ച് നമുക്കും ലോകസമാധാനത്തിനും യുദ്ധം അവസാനിക്കുന്നതിനുമായി ജപമാല ചൊല്ലാം.